റൂല ഹലവാനി എന്ന പാലസ്തീനിയൻ ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോസാണ് നമ്മളിവിടെ കാണുന്നത്. റൂല ഹലവാനിയെ കുറിച്ച്, അവരുടെ ആർട്ട് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എപ്പോഴും ഒരു, അതായത് ദീർഘകാലമായിട്ട് ഒരു രാഷ്ട്രീയ കലാപത്തിൻ്റെയോ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ രീതിയിലോ ഒക്കെ ജീവിക്കുന്ന ഒരു ജനതയെക്കുറിച്ച് സംസാരിക്കുക, അവരുടെ ലൈഫ് ഒരു ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് റൂല ഹലവാനി. ഇപ്പോൾ ഇവിടെയുള്ളതാണെങ്കിൽ ഇവരുടെ രണ്ട് ഫോട്ടോ സീരീസുകൾ ഇവിടെയുണ്ട്. ഒന്ന് ഫോർ മൈ ഫാദർ, രണ്ടാമത്തേത് ഇൻറ്റിമസി എന്ന് പറയുന്നൊരു സീരീസാണ്. ആദ്യത്തെ ഫോർ മൈ ഫാദർ എന്നുള്ള സീരീസിൽ അവർ കുട്ടിക്കാലം ചെലവഴിച്ച ആ പ്രദേശങ്ങളിലേക്ക്, ആ സ്ഥലങ്ങളിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവിടേക്ക് തിരികെ ചെന്നപ്പോൾ അവർക്ക് അവരുടെ ചെറുപ്പത്തിൽ അവർ ഓടി നടന്ന ആ സ്ഥലങ്ങളൊക്കെ വളരെ ഡിഫറൻ്റായി, ഒരുപാട് മാറിപ്പോയി. അതായത് പല പ്രശ്നങ്ങൾ കാരണം ആളുകൾ ഉപേക്ഷിക്കപ്പെട്ട വീടുകളായി, തകർന്ന വീടുകളായി. പിന്നെ അവിടെ ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ വീടുകളിനേക്കാളും അപ്പുറമായിട്ട് ടെൻറ്റുകളായി മാറി. അതായത് ടെമ്പററി ആയിട്ടുള്ള ഹൗസിങ് സാധനങ്ങളായിട്ട് മൊത്തം മാറി. പിന്നെ അതേപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. അതുപോലെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളെ കാണിക്കുന്ന ഒരു സീരീസാണ് ഫോർ മൈ ഫാദർ. പിന്നെ രണ്ടാമത്തെ സീരീസാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഇൻറ്റിമസി ഒരു, ആ സീരീസിൽ കലന്തിയ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിൽ രണ്ട് രാജ്യങ്ങളിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് അവരുടെ ബോഡീസ്, അവരുടെ രണ്ട് ആളുകളുടെയും ശരീരങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ സ്പോട്ട് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഇൻറ്റിമസി എന്ന പേരും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ, അതായത് പലസ്തീൻ, ഇസ്രായേൽ എന്ന് പറയുന്ന ആ രണ്ട് രാജ്യങ്ങൾ, അവിടെയുള്ള മനുഷ്യർ അവരുടെ ശരീരങ്ങൾ കോണ്ടാക്റ്റിൽ വരുന്നത് തന്നെ ഒരു ബിസിനസ്, ആ ഒരു രീതിയിലേക്കാണ്. അപ്പോൾ അവിടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ വരിയായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാർ അവരുടെ പാസ്പോർട്ടിലുള്ള നമ്പറുകളായിട്ട് ചുരുക്കപ്പെടുകയാണ്. പിന്നെ ഇവിടെ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മതിലിൻ്റെ ഫോട്ടോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫോട്ടോ സീരീസിൻ്റെ നടുവിലായിട്ട് ഒരു ട്രാൻസിഷൻ പോലെ ആ മതിലിനെക്കുറിച്ച്, ആ ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് റൂല ഹലവാനി പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അവർ രാത്രിയിലാണ് ആദ്യം മതിലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ അവിടെയുള്ള മിലിറ്ററി ആളുകളുടെ സാന്നിധ്യവും ഒരുപാട് നായ്ക്കൾ, അതിൻ്റെ ശബ്ദം, അതൊക്കെ അവരെ വളരെ അസ്വസ്ഥതപ്പെടുത്തി. അതായത് ആ മതിൽ എന്നിലേക്ക് എത്തി എൻ്റെ ഉള്ളിലെ ഭയത്തെ കണ്ടെത്തി എന്നാണ് ആ രാത്രിയെക്കുറിച്ച് അവർ പറയുന്നത്. പിന്നീട് പിറ്റേന്ന് വന്നിട്ടാണ് ആ ഫോട്ടോ എടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചത്. ഒരു ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു ഇത്. പക്ഷേ ഇത് കണ്ടോ, അവിടെയൊക്കെ ടെൻറ്റുകളായി മാറി. അവിടെ ആ ഭാഗമൊക്കെ ഇടിഞ്ഞു തുടങ്ങി, ടെൻറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങൾ പോലെ ഒക്കെ കിടക്കുന്നു, കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങളായി കൂടുതലും. പിന്നെ ഈ ഫോട്ടോ നോക്കുവാണെങ്കിൽ ഇതൊക്കെ കൃഷിയിടങ്ങളായിരുന്നു, പക്ഷേ അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോയി. പിന്നെ ഇവിടെ നോക്കിയാൽ രണ്ട് രാജ്യത്തെ ആ ഡിഫറൻസ്, ഇത് പലസ്തീനും അത് ഇസ്രായേലുമാണ്. അപ്പോൾ ആ രണ്ട് രാജ്യങ്ങളുടെ ഡിഫറൻസ് നോക്കിക്കേ, എങ്ങനെയാണ് ഒരേ രീതിയിലുള്ള കലാപം, ഒരേ രീതിയിലുള്ള പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങളെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഫോട്ടോയിലൂടെ കാണിക്കുന്നത്.